മുസ്ലിം നടത്തിക്കൊണ്ടിരിക്കുന്ന ശ്രമങ്ങളെ ആർക്കും തള്ളി പറയാൻ സാധ്യമല്ല. അത്തരം ഒരു സാഹചര്യത്തിലാണ് മുസ്ലിം ലീഗും ഇന്ത്യൻ നാഷണൽ കോൺഗ്രസും കഴിഞ്ഞ 50 വർഷക്കാലത്തേറെയായി അഭേദ്യമായ ആത്മബന്ധമുണ്ട് എന്ന വസ്തുതയൊക്കെ തന്നെ മനസ്സിലാക്കിയിട്ടാണ് മുസ്ലിം ലീഗും കോൺഗ്രസുമായിട്ട് ഇന്നലെ രാത്രി ഉണ്ടാക്കിയ ഒരു ബന്ധമെന്ന രൂപത്തിലാണ് അവർ സംസാരിക്കുന്നത്. മുസ്ലിം ലീഗിൽ നിന്ന് കോൺഗ്രസിന് വൈറസ് കിട്ടുമെന്നാണ് അദ്ദേഹം പറയുന്നത്. അതിന്റെ അർത്ഥം അപകടകരമാണ്. മുസ്ലിം ലീഗ് എന്ന പദപ്രയോഗത്തിലൂടെ അദ്ദേഹം ഇന്ത്യ രാജ്യത്തെ മുഴുവൻ മുസ്ലിം സമുദായത്തെ അപമാനിച്ചിരിക്കുകയാണ്. ദേശാഭിമാനം പോലുള്ള മുസ്ലിംകൾക്ക് ഇത് അംഗീകരിക്കാൻ സാധ്യമല്ല. മുസ്ലിം ലീഗിന്റെ ചരിത്രം പരിശോധിച്ചു കഴിഞ്ഞാൽ ഞാൻ ഈ പറഞ്ഞതുപോലെ തന്നെ മതേതര ജനാധിപത്യ ഐക്യം ഊട്ടിയുറപ്പിച്ചുകൊണ്ട് രാജ്യത്തിന്റെ വിശാലമായ താല്പര്യങ്ങൾ വിഷമഘട്ടങ്ങളെല്ലാം തന്നെ ഉയർത്തിപ്പിടിച്ചുകൊണ്ട് മുന്നോട്ട് പോയ പ്രസ്ഥാനമാണ് മുസ്ലിം ലീഗ് എന്ന് പറയുന്നത്. സംശയമില്ല. ഈ പ്രസ്താവനയെ കേരള മുസ്ലിം മാത്രമല്ല ഇന്ത്യൻ മുസ്ലിം അർഹിക്കുന്ന അവജ്ഞയോടുകൂടി അത് തള്ളിക്കളഞ്ഞിട്ടുണ്ട്. ഇത് ആപൽക്കരമായ ഒരു പ്രസ്താവനയാണ്. ആ പ്രസ്താവന ലാഘവബുദ്ധിയോട് കാണാൻ സാധിക്കില്ല. തെരഞ്ഞെടുപ്പ് കമ്മീഷന് ഇതിനകം പരാതി കൊടുത്തു കഴിഞ്ഞു എന്ന് ഞാൻ മനസ്സിലാക്കുന്നു. ഇത് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ വർഗീയ വികാരം ആടിക്കത്തിക്കാൻ വേണ്ടി ശ്രമിച്ച ഒരു ശ്രമമായിട്ട് തന്നെ അവർ നിരീക്ഷിക്കുമെന്നാണ് എന്റെ വിശ്വാസം. ഇനിയും കേന്ദ്രബിന്ദുവാരാണ് കോൺഗ്രസ് അധ്യക്ഷൻ രാഹുൽ ഗാന്ധിയാണ് ദേശീയ രാഷ്ട്രീയത്തിലെ കേന്ദ്രബിന്ദു. അദ്ദേഹമാണ് ഈ രാജ്യത്ത് കഴിഞ്ഞ 5 വർഷമായി ഭരിച്ചുകൊണ്ടിരിക്കുന്ന സംഘപരിവാർ ബി ജെ പി ശക്തിക്കാരായിട്ട് ഉഗ്രമായ പോരാട്ടമായിട്ട് മുന്നോട്ട് വന്നത്. ആ പോരാട്ടത്തിന് നായകൻ അദ്ദേഹമാണ്. അദ്ദേഹം മത്സരിക്കുന്ന നിയോജക മണ്ഡലമാണ് വയനാട്. അവർക്കൊരു സ്ഥാനാർത്ഥിയെ കണ്ടെത്താൻ സാധിച്ചോ? ഞങ്ങൾ പ്രതീക്ഷിച്ചത് ഏറ്റവും മികച്ച ഒരു അഖിലേന്ത്യാ നേതാവിനെ അദ്ദേഹത്തിനായിട്ട് മത്സരിപ്പിക്കുന്നതാണ്. ഈ നിമിഷം വരെ ഒരു സ്ഥാനാർത്ഥി നിർത്താൻ സാധിക്കാത്ത ഒരു രാഷ്ട്രീയ പ്രസ്ഥാനമാണ് ബി ജെ പി സംഘപരിവാർ ശക്തികൾ. അവർ ആദ്യഘട്ടത്തിൽ തന്നെ പരാജയം സംഭവിച്ചിരിക്കുന്നു. അത് കേവലം വയനാട്ടിൽ മാത്രമല്ല ഇന്ത്യ രാജ്യത്ത് വരാൻ പോകുന്ന അവരുടെ പരാജയത്തിന്റെ ഒരു വിളംബരമായിട്ടാണ് അവരുടെ സ്ഥാനാർത്ഥിയെ പോലും കണ്ടെത്താതെ രാഹുൽ ഗാന്ധിക്ക് മുമ്പിൽ മുട്ടുമടക്കുന്ന കാഴ്ച ഇവിടെ കാണാൻ സാധിച്ചത്. അവർ ഈ പറയുന്ന പ്രസ്താവന നമുക്കെല്ലാം അടിസ്ഥാനരഹിതമാണ്. അവർക്ക് ഒരിക്കൽ പോലും ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിനോട് മത്സരിച്ചുകൊണ്ട് ഈ തെരഞ്ഞെടുപ്പിൽ വിജയിക്കാൻ സാധിക്കുന്നത് ദിവാസ്വപ്നം മാത്രമാണ്. ഈ ചോദിച്ചോലെ ഈ മതവിഭാഗങ്ങളെ വിഘടിപ്പിക്കുന്ന ഒരു രീതി തന്നെയല്ല പച്ച പതാക പാകിസ്ഥാൻ പതാക എന്നിട്ട് ഈ വൈറസ് പരാമർശം. അപ്പം ഇപ്പം ഈ ചോദിച്ചാൽ ഒരു ക്ലാരിഫിക്കേഷൻ വേണ്ടിയാണ്. അപ്പം ഈ മുസ്ലിം ലീഗിനെ മുൻനിർത്തിക്കൊണ്ടാണോ അപ്പൊ കോൺഗ്രസിനെ രാഹുൽ ഗാന്ധി ആക്രമിക്കുന്നത്? അസംബന്ധമാണ്. ഇന്ത്യയിൽ എത്ര രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾക്ക് പച്ചക്കൊടിയുണ്ട്? നിങ്ങൾ ഹരിയാനയിലെ ഒരു രാഷ്ട്രീയ പ്രസ്ഥാനത്തെ പരിശോധിക്കും. ആ പ്രസ്ഥാനത്തിന്റെ കൊടി പച്ചക്കൊടിയാണ്. പച്ചക്കൊടി എന്ന് പറഞ്ഞാൽ എന്താണ്? എനിക്ക് മനസ്സിലായില്ല അതിനർത്ഥം എന്താണ്. ഈ രാജ്യത്ത് ഭിന്നിപ്പ് വിഭാഗീയത അതുണ്ടാക്കാനുള്ള ശ്രമത്തെ അപ്പുറം മറ്റൊന്നും തന്നെ അതിന് വ്യാഖ്യാനിച്ചെടുക്കാൻ സാധ്യമല്ല. ഇപ്പൊ ഈ രാഹുൽ ഗാന്ധിക്ക് കോൺഗ്രസിനെതിരെയുള്ള ഒരു ഒരു ഫൈറ്റ് മുസ്ലിം ലീഗിനെ ഇത്തരത്തിൽ ഉപയോഗിച്ചുകൊണ്ടാണ് ബി ജെ പി നടത്തുന്നതല്ലേ? ചോദ്യം മുസ്ലിം ലീഗിന് എങ്ങനെ നിങ്ങൾക്ക് ഭിന്നിപ്പിക്കാൻ സാധിക്കും? മുസ്ലിം ലീഗ് കോൺഗ്രസ് പ്രവർത്തകന്മാരൊക്കെ ഏറെ ആവേശത്തിലാണ്. ഈ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാകും അദ്ദേഹം സർവകാല റെക്കോർഡോടുകൂടി ലോകസഭയിലേക്ക് അദ്ദേഹം തെരഞ്ഞെടുക്കപ്പെടും. സംശയമുണ്ടോ? ഇല്ല എന്നതിന് തെളിവാണ് നമ്മുടെ വയനാട്ടിൽ കഴിഞ്ഞ ദിവസം അദ്ദേഹം വന്നപ്പോൾ കണ്ട ആവേശ പ്രകടനം. ഞങ്ങൾ പ്രതീക്ഷിച്ചതിനേക്കാൾ എത്രയോ മടങ്ങ് ആളുകൾ അവിടെ വന്നുകയറിയുണ്ടായി. അവരാരാണ്? പുതിയ തലമുറയുടെ ചെറുപ്പക്കാരാണ് ഏറ്റവും അധികമുള്ളത്. അതുപോലെ സാധാരണക്കാർ, സ്ത്രീകൾ, അവശ്യ ദുർബല വിഭാഗത്തിൽപ്പെട്ട ആളുകൾ, ആദിവാസികൾ, അവരെല്ലാം തന്നെ ആനന്ദ നൃത്തമാടുകയായിരുന്നു രാഹുൽ ഗാന്ധിയോട് നോക്കി കണ്ടപ്പോൾ. അതാണ് അവസ്ഥ, അതാണ് വികാരം. ബി ജെ പിയും സംഘപരിവാറും അതോടൊപ്പം കമ്മ്യൂണിസ്റ്റ് മാർക്സ് പാർട്ടിയും ഒരേ സ്വരത്തിലാണ് സംസാരിക്കുന്നത്. ഇന്നലെ മാർക്സിസ്റ്റ് പാർട്ടി പറയുകയുണ്ടായി ഈ ആവേശമൊന്നും മോട്ടറായി മാറുകയില്ലാത്ത കാര്യം. പിന്നെ എന്താണാവോ ഈ തെരഞ്ഞെടുപ്പിൽ സംഭവിക്കാൻ പോകുന്നത്? ഈ രാജ്യത്താണ് സി പി എമ്മിന് വോട്ട് ചെയ്യുമെന്നാണോ? അവർക്ക് തെറ്റുപറ്റിയിരിക്കുന്നു. ഈ തെരഞ്ഞെടുപ്പോടുകൂടി അഖിലേന്ത്യാ രാഷ്ട്രീയത്തിൽ ഒരു പ്രസക്തിയുമില്ലാത്ത രാഷ്ട്രീയ പ്രസ്ഥാനമായിട്ട് സി പി എം മാറാൻ പോകുന്നു. അതാണ് അവസ്ഥ. എല്ലാ കാലത്തും ദീപത്സ്യം തന്ത്രം ഉപയോഗിച്ചുകൊണ്ട് ആളുകളെ തെരഞ്ഞെടുപ്പിക്കുന്ന ഒരു പാർട്ടിയാണ് സി പി എം. അവർ കള്ളം ആവർത്തിച്ച് പറയുന്നു. ആവർത്തിച്ച് പറഞ്ഞാൽ ഒരു വിഭാഗം ആളുകളെ തെരഞ്ഞെടുപ്പിക്കാൻ സാധിക്കുമെന്ന മൂഢ വിശ്വാസമാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കുള്ളത്. ഈ തെരഞ്ഞെടുപ്പിൽ അത് വില പോകുകയില്ല. തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ് ഈ തെരഞ്ഞെടുപ്പിലെ ഫലപ്രഖ്യാപനം വന്നാൽ രാഹുൽ ഗാന്ധി എന്ന് പറയുന്ന ഇന്ത്യയിലെ മതേതരത്വത്തിലെയും ജനാധിപത്യ രാജകുമാരൻ, ഈ നാട്ടിലെ ന്യൂനപക്ഷത്തെ കാവൽപ്പടയാളി ഇന്ത്യ ലോകസഭയിലേക്ക് പോകും. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് വർദ്ധിത ഭൂരിപക്ഷത്തോടുകൂടി തന്നെ വിജയിച്ച് ഈ രാജ്യത്ത് ഒരു മതേതര ജനാധിപത്യ ഗവൺമെന്റ് ജനങ്ങൾ ഉണ്ടാക്കും. സംശയമില്ല. എം കെ രാഘവൻ ഞങ്ങൾക്ക് കോഴിക്കോട്ട് നിർത്താൻ സാധിച്ച ഏറ്റവും മികച്ച സ്ഥാനാർത്ഥിയാണ്.
എല്ലാം പരിശോധിച്ച ശേഷം മനുഷ്യന്മാർ രാഘവനാണ് നിർത്തിയത്. രാഘവന്റെ പൊതുജീവിതം സുതാര്യമാണ്. രാഘവന്റെ വ്യക്തിത്വം എല്ലാ അർത്ഥത്തിലും അനുപമായ വ്യക്തിത്വമാണ്. ഒരു മാതൃക പൊതുപ്രവർത്തനമായിട്ടാണ് രാഘവൻ അറിയപ്പെടുന്നത്. ആ രാഘവൻ അവിടെ വിജയിച്ചു കയറുന്നു എന്ന് മാത്രമല്ല, ഓരോ ദിവസത്തെ പ്രകടനം കഴിയുമ്പോഴും രാഘവൻ മുന്നേറിക്കൊണ്ടിരിക്കുന്നത് മനസ്സിലാക്കിയാൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടി നടത്തിയ ഒരു ശ്രമമായിട്ട് മാത്രമേ ഇതിനെ ഞങ്ങൾക്ക് നോക്കിക്കാനാൻ സാധിക്കുന്നു. രാഘവൻ തന്നെ പറഞ്ഞു കഴിഞ്ഞുണ്ടായി ഏത് അന്വേഷണത്തെ നേരിടാമെന്ന്. അദ്ദേഹം വളരെ ശക്തമായ ഭാഷയിൽ തന്നെ പറഞ്ഞിട്ടുണ്ട്, അന്വേഷണം വരട്ടെ അപ്പോൾ കാണാം. ഞങ്ങളുടെ സ്ഥാനാർത്ഥി ശ്രീമാൻ എം കെ രാഘവൻ കോഴിക്കോട്ട് നിന്നും വൻപിച്ച വോട്ടിന്റെ ഭൂരിപക്ഷത്തോട് വിജയിക്കുമെന്ന കാര്യത്തിൽ ഞങ്ങൾക്ക് അശേഷം സംശയമില്ല. ഞങ്ങൾക്ക് ഒരു അന്വേഷണത്തെയും ഭയമില്ല. രാഘവൻ ആ കാര്യം തുറന്നു പറഞ്ഞിട്ടുണ്ട്. ഇത് പരാജയ ഭീതി കൊണ്ട കമ്മ്യൂണിസ്റ്റ് കോൺഗ്രസ് പാർട്ടി നടത്തിക്കൊണ്ടിരിക്കുന്ന ഒരു നീതമായ നീക്കമായിട്ട് മാത്രമേ അതിനെ വ്യാഖ്യാനിക്കാൻ സാധിക്കുകയുള്ളൂ. അന്വേഷണം നടന്ന് അന്വേഷണത്തിന്റെ റിപ്പോർട്ട് വരട്ടെ, അതുവരെ നിങ്ങൾ കാത്തിരിക്കുക. അദ്ദേഹം ആ കാര്യം പറഞ്ഞിട്ടുണ്ട്. പിന്നെ രാഘവനൊന്നും നിങ്ങൾക്ക് ആർക്കും തന്നെ അങ്ങനെ ഒറ്റപ്പെടുത്താൻ സാധ്യമല്ല. അദ്ദേഹത്തിന്റെ പൊതുവെ നമുക്കെല്ലാത്തിനും അറിയാം, അദ്ദേഹം ജനപക്ഷം നിൽക്കുന്ന രാഷ്ട്രീയ പ്രവർത്തകനാണെന്നുകൊണ്ട് തന്നെ ജനങ്ങൾ അദ്ദേഹത്തിന് കൂടിയുണ്ട്. എന്താളുകളും ഉണ്ടായാലും ഈ തെരഞ്ഞെടുപ്പിൽ രാഘവൻ അദ്ദേഹത്തിന് കഴിഞ്ഞ തവണ കിട്ടിയതിനേക്കാൾ എത്രയോ ഇരട്ടി വോട്ടിന് അദ്ദേഹം വിജയിക്കുമെന്ന കാര്യത്തിൽ എനിക്ക് അല്പം സംശയമില്ല. First Touch of Love, Theme Partil Jewelry, Tirur, Kottakkal, Puthanathani.